റൊണാൾഡോ തന്റെ രാജ്യത്തിന് വേണ്ടി 100 ഗോളുകൾ തികക്കുന്നതിന് മുമ്പ് പലരും പ്രവചിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, സി ആർ 7 100-ാമത്തെ ഗോൾ തികക്കാൻ പെനാൽറ്റി വേണമെന്നൊക്കെ. എന്നാൽ അങ്ങനെ ചിന്തിച്ചവർക്കൊക്കെ തെറ്റി. നമ്മളെല്ലാവരും കണ്ടതാണ് റൊണാൾഡോ തന്റെ 100-ാമത്തെ ഗോൾ നേടുന്നത് ഒരു കിടിലൻ ഫ്രീ കിക്ക് ഗോളിലൂടെയായിരുന്നു. ഒരു 100-ാമത്തെ ഗോൾ എന്ന് പറയുന്ന ആ ഒരു മൈൽസ്റ്റോൺ തകർക്കാൻ കഴിയുന്ന അത്രക്കും സുന്ദരമായൊരു ഗോൾ. എന്നാൽ ആ മത്സരത്തിന് ശേഷം ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഗോൾ അങ്ങനെ കമ്മട്ടത്തിൽ കുടുങ്ങിയതൊന്നുമല്ല, സ്വീഡനെതിരായ മത്സരത്തിന് മുമ്പ് പരിശീലിക്കുമ്പോൾ തന്നെ 6-ോ 7-ോ തവണ ഫ്രീ കിക്ക് ഗോളുകൾ ക്രിസ്ത്യാനോ അടിച്ചിരുന്നു. അപ്പോൾ കളിക്കളത്തിൽ അതുപോലെ തന്നെ ഒരു ഫ്രീ കിക്ക് കിട്ടി, അത് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ഗോളാക്കുകയും ചെയ്തു. ഇതായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞത്. അപ്പോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ, കാരണം റൊണാൾഡോക്ക് അറിയാം ലോകമെമ്പാടും തന്റെ ആരാധകര് തന്റെ 100-ാമത്തെ ഗോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു 100-ാമത്തെ ഗോൾ എങ്ങനെ നേടണം എന്ന് അയാൾക്കറിയാം. അതാണ് അയാൾ ഒരു മനോഹരമായ ഫ്രീ കിക്ക് ഗോളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ രാജ്യമായ പോർച്ചുഗലിന് വേണ്ടി 101 ഗോളുകൾ ഇപ്പൊ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി മുമ്പിലുള്ളത് അലി ദെയ് എന്ന ഇറാനിയൻ ഫുട്ബോളർ മാത്രമാണ്. ഒരുപാട് കാലമായി ആരും പൊടി തട്ടിയെടുക്കാത്ത 109 ഗോളുകൾ എന്ന മൈൽസ്റ്റോൺ റെക്കോർഡ്, അതിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടത് റോണോക്ക് 8 ഗോളുകൾ മാത്രം, അത് മറികടക്കാൻ വേണ്ടത് 9 ഗോളുകളും. എന്തിരുന്നാലും കാത്തിരിക്കുക ഓരോ ഫുട്ബോൾ പ്രേമികളും, കാരണം നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു അപൂർവ നിമിഷത്തിനാണ്. 100-ാണ്ടുകൾക്ക് മുമ്പ് പണ്ടെങ്ങോ ഒരു ഇറാനിയൻ രക്തം കുറിച്ചു വെച്ച 109 ഗോളുകൾ എന്ന ഒരു മൈൽസ്റ്റോൺ റെക്കോർഡ് പിന്നാലെ വന്നവർ ഒന്നും തിരിഞ്ഞു നോക്കി പോലുമില്ല, അത് നേടാനും കഴിഞ്ഞതുമില്ല. എന്നാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ഈ 100-ാണ്ടിൽ അത് സാധ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അയാളുള്ള ഈ കാലഘട്ടത്തിലെ ഇതൊക്കെ നടക്കൂ, അയാൾക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയൂ. കാരണം 100 ഇന്റർനാഷണൽ ഗോളുകൾ നേടുന്ന ആദ്യ യൂറോപ്യൻ താരമാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. തന്റെ മാതൃരാജ്യത്തിന്റെ അഭിമാനം ഇന്ന് വാനോളം ഉയരണമെങ്കിൽ, ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒഴിവണിൽ അർപ്പിക്കണമെങ്കിൽ, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നമോഹങ്ങൾക്കായി ഒറ്റയ്ക്ക് പോരാടി വിജയം നേടണമെങ്കിൽ അയാൾ ഒരു പ്രതിഭാസമായിരിക്കണം. കടലു ഭരിച്ച പറങ്കി തലമുറക്ക് കാൽപന്തിന്റെ മാസ്മരിക ലോകത്ത് ഇന്നൊരു സ്ഥാനമുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ ആ പറങ്കി തലവൻ തന്നെയാണ്. ഫുട്ബോൾ ലോകം CR7 എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഇതിഹാസങ്ങളിലെ പ്രതിഭാസം പോർച്ചുഗലിന്റെ ലെജൻഡ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ.